കഴിഞ്ഞ ദിവസം നമ്മൾ ലൂക്ക സോക്കർ ക്ലബ് മലപ്പുറം എന്ന് പറയുന്ന ഒരു ഐ ലീഗിലേക്കുള്ള ശ്രമങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ ഒരു ക്ലബ്ബ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരള ഫുട്ബോളിനുണ്ടാകാൻ പോകുന്ന ഗുണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ഇന്ന് നമ്മൾ അതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആകാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ മക്കൾക്കോ ഒരു പ്രൊഫഷണൽ ആകാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുങ്ങിക്കുകയുള്ളൂ കേരളത്തിലെ മുൻനിര ക്ലബ്ബുകളിലൊന്നായിട്ടുള്ള എഫ് സി കേരളയിലൂടെ നിങ്ങൾക്ക് കളി പഠിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഹൈ ഫ്രണ്ട് സിമി അഭിഷപ്പാ എൻ്റെ എല്ലാവർക്കും ഫുഡാമ്പോളിനെ മറ്റൊരു വീഡിയോയിലേക്ക് സാധിക്കും നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും എഫ് സി കേരള എന്ന് പറയുന്ന ഒരു ക്ലബിനെ പറ്റിയെന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം അയ്യം വിജയൻ ജോപ്പോൾ അഞ്ചേരി അതുപോലെ ഈ ജനറേഷനിലെ രാഹുൽ കെ പി വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തൃശ്ശൂർ എന്ന് പറയുന്ന നഗരത്തിൽ നിന്നുള്ള ജനകീയ ക്ലബ്ബെന്നറിയപ്പെടുന്ന ക്ലബാണ് എസ് സി കേരള സി കേരള നിലവിലെ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ കളിച്ചുകൊണ്ടിരുന്ന ടീമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ഐ ലീഗിൽ അവർക്ക് ഒരു ഫൈനൽ റൗണ്ടിലേക്കുള്ള ഒരു യോഗ്യത നഷ്ടമായത് വെറും ഗോൾഡ് ഡിഫറൻസിന്റെ ഒരു വ്യത്യാസത്തിൽ മാത്രമാണെന്നുള്ള ഓർക്കണം സ്ഥിരമായിട്ട് നാഷണൽ ലെവലിലൊക്കെ കളിക്കുന്ന ഒരു ടീമാണ് നാഷണൽ ലെവലിൽ പല ടൂർണമെന്റുകളിലും കിരീടങ്ങളും നേടിയിട്ടുള്ള ടീമാണ് ഇനി ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില താരങ്ങളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകും സന്തോഷ് ട്രോഫി വിന്നിംഗ് ടീമിലുണ്ടായിരുന്ന മുൻ കേരള ബ്ലാസ്റ്റേഴ്സും നിലവിൽ ഗോകുലം കേരള എഫ് സിയിലും കളിക്കുന്ന ജിതിൻ എം എസ് കേരള എഫ് സി കേരള പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള താരമാണ് അതുപോലെ ഇന്ത്യൻ ജൂനിയർ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള യുവ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് എഫ് സി കേരളയുടെ പ്രൊഡക്റ്റാണ് അതുപോലെ ശ്രേയാസ് എന്ന് പറയുന്ന എ എഫ് സി കപ്പിൽ മിൻറ പഞ്ചാബിന് വേണ്ടി ഗോളടിച്ചിട്ടുള്ള താരം എഫ് സി കേരളയുടെ പ്രൊഡക്റ്റാണ് അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് നമുക്കറിയാം എഫ് സി ഗോവയിൽ എത്തിയിട്ടുള്ള ക്രിസ്റ്റി ഡേവിസ് എന്ന് പറയുന്നൊരു മലയാളി താരം ആ ഒരു താരവും എഫ് സി കേരളയുടെ ആയിരുന്നു അതുപോലെ മറ്റു താരങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും സി കെ ഉബൈദിൻ്റെ ഒരു ഇപ്പോൾ നമുക്കറിയാം ഡുവറൻറ്റ് കപ്പിലടക്കം ഗോകുലത്തിൻ്റെ വിന്നിംഗ് ടീമിലുണ്ടായിരുന്ന താരമാണ് മുൻ ഈസ്റ്റ് ബംഗാൾ താരമാണ് ആ അദ്ദേഹത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ എഫ് സി ഒരു പെർഫോമൻസ് ആയിരുന്നു സി കേരളയ്ക്ക് അണ്ടർ എയ്റ്റീൻ മുതൽ മുകളിലോട്ടുള്ള എല്ലാ കാറ്റഗറിയിലും ടീം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഒരു സോക്കർ സ്കൂൾ എന്ന് പറയുന്നൊരു സെറ്റപ്പിലായിരുന്നു ഇതുവരെ അവരുടെ ട്രെയിനിങ് സെഷൻസ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ അതിന് ഒരു എന്താ പറയുക ഒരു ഒരു മാറ്റത്തിനാണ് അവർ ഒരുങ്ങുന്നത് റെസിഡൻഷ്യൽ അക്കാഡമി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് അവർ വളരുകയാണ് അതായത് ഇത്രയും നാൾ ഈ സോക്കർ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് തങ്ങാനുള്ള അതായത് വരുന്ന കുട്ടികൾക്കൊന്നും തങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല ഇനി ഒരു റെസിഡൻഷ്യൽ അക്കാഡമി വരുന്നതോടുകൂടി അവർക്ക് പാർപ്പിടം അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തുടങ്ങി എല്ലാ സെറ്റപ്പുകളോടും കൂടിയും ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഒരു പരിശീലനം ലഭിക്കും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കേരളത്തിലെ മുൻനിര ക്ലബ്ബിനോടും ഇതേവരെ റെസിഡൻഷ്യൽ അക്കാഡമി എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ ഏറ്റവും അഭിവാജ്യമായിട്ടുള്ളൊരു ഒരു ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇതേവരെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം എസ് സി കേരള എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിവിഷനിലേക്ക് എത്തി അവർ സർവൈവ് ചെയ്യുന്ന മുകളിലോട്ട് സർവൈവ് ചെയ്യുന്ന ഒരു ടീം ഈ ഒരു വിപ്ലവപരമായിട്ടുള്ളൊരു മാറ്റത്തിന് ചെയ്യുന്നത് ഏതായാലും കോവിഡ് നയൻറ്റീൻറെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും ഒരു കാര്യം അതായത് ഈ ഒരു സംരംഭം തുടങ്ങുന്നത് അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ സ്ഥിരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടീം ആയതുകൊണ്ട് തന്നെ ഈ ഒരു അക്കാഡമിയിൽ നിന്ന് ഒരു മികച്ച പ്രകടനം നടത്തി അവരുടെ ടീമിലെത്തി നാഷണൽ ലെവലിലുള്ള ടൂർണമെൻറ്റുകളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ടാലൻ്റുള്ള പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കഴിവിനെ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണിത് മാത്രമല്ല അവരുടെ ഒരു കോച്ചിങ് സ്റ്റാഫിന് നോക്കുമ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും വളരെ മികവുറ്റതുമായിട്ടുള്ള കോച്ചിങ് സ്റ്റാഫുകളാണ് എഫ് സി കേരളയ്ക്കുള്ളത് നമ്മുടെ രാജ്യത്ത് തീർച്ചയായിട്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രൊഫഷണൽ കരിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ തിരഞ്ഞെടുക്കുന്ന താരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ കുട്ടികളുണ്ടാകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു എൻ്റെ നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫുട്ബോൾ ഒരു അക്കാഡമിക് ലെവലിലേക്ക് വളരെ എന്താ പറയുക താമസിച്ചാണ് വളരെ ലേറ്റായിട്ടാണ് അതിലേക്ക് എത്തുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് യൂറോപ്പിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അഞ്ചോ ആറോ വയസ്സിലൊക്കെ തന്നെ പല താരങ്ങളും അതിൻ്റെ ഒരു കരിയർ തുടങ്ങും അപ്പം അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ഒരു കോച്ചിങ് ലെവലിൽ ഇന്ന പ്രായത്തിൽ ഇന്ന പ്രായത്തിൽ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു പ്രൊഫഷണലായിട്ടൊരു രീതിയുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ വയസ്സിലാണ് പലരും ഒരു അക്കാഡമിക് കരിയർ തുടങ്ങുന്നത് അവിടാണ് ഒക്കെ പഠിക്കുന്നത് പക്ഷേ പല ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന ഇത്രയും ഒരു കുറഞ്ഞ ഏജിൽ തന്നെ പഠിക്കേണ്ടത് ഈ ഒരു ഏജിലേക്ക് വരുമ്പോഴത്തേക്കും അതായത് ഉയർന്ന ഏജിലേക്ക് വരുമ്പോൾ മറ്റ് പല കാര്യങ്ങളുമാണ് അതാണ് ഒരു ഇന്ത്യൻ ഫുട്ബോളിനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് നമ്മുടെ നാട്ടിൽ സ്റ്റേഡിയംസോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കൂടുതൽ ഫ്രണ്ട്ലികൾ കളിക്കുന്നു അല്ലെങ്കിൽ പി ഐ ഒ പ്ലേഴ്സ് ഇവിടെ വന്ന് കളിക്കുന്നല്ലോ ഒന്നും അല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ നാട്ടിലെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് അതിപ്പം ഓരോ ക്ലബ്ബുകളും അല്ലെങ്കിൽ ഓരോ അക്കാഡമികളും ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ കൂടുതൽ ഫുട്ബോൾ താരങ്ങൾക്ക് കളിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് നമ്മുടെ ഈ ഒരു അക്കാഡമി പ്ലാറ്റ്ഫോം അതും ഇത്രയും ഒരു കുറഞ്ഞ ഏജ് ലെവലിൽ തൊട്ടേ ഒരു ടീമുള്ളൊരു ക്ലബ്ബ് നമ്മുടെ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല ഒരു പക്ഷേ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കുക അപ്പം ഇത്ര ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു വിപ്ലവകരമായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇതൊരു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒതുക്കാനായിട്ട് തോന്നിയില്ല കാരണം ഇങ്ങനൊരു പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ശേഖരിച്ച് നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആക്കി ഇറക്കാമെന്ന് തന്നെ വിചാരിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കോ നിങ്ങളുടെ ഉറ്റം ർക്കോ ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നൊരു പ്രൊഫഷൻ കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എഫ് സി കേരളമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നല്ല ഇപ്പോൾ കേരളത്തിൽ കിട്ടാവുന്നതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഇൻഫ്രാസ്ട്രക്ചറോടും കൂടി എല്ലാം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ ഒക്കെ ഒരു നല്ലൊരു പ്രൊഫഷണൽ ഫുട്ബോൾ ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ടാലൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ഒരു ഉന്നതമായിട്ടുള്ളൊരു നിലയിലേക്ക് ഒരു ക്ലബിലേക്ക് വളർന്നു വരാനായിട്ടും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ എഫ് സി കേരളയിൽ ഞാൻ കണ്ട ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി പെൺകുട്ടികൾക്ക് വളരെ സൗജന്യമായിട്ട് തന്നെ പരിശീലനം നൽകുന്നു എന്നുള്ളതാണ് അത് ഇപ്പോൾ അവർക്ക് റെസിഡൻഷ്യൽ അക്കാഡമി ഒന്നും തന്നെ ഇല്ല അവർക്ക് സോക്കർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വിപ്ലവകരമായിട്ടുള്ള ആണുങ്ങൾ മാത്രം കളിക്കേണ്ട ഒരു ഗെയിമല്ല പെൺകുട്ടികൾക്കും അവസരമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു ഇങ്ങനത്തെ രീതിയിലവർക്ക് സൗജന്യമായിട്ടാണെങ്കിൽ പോലും ആഴ്ചയിൽ ഇത്രയും ദിവസം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും ഫെസിലിറ്റീസൊക്കെ നടത്താനുള്ളൊരു തീരുമാനം ഉണ്ടായത് അപ്പം പെൺകുട്ടികളും ഈ ഒരു വീട് കാണുന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂർ മേഖലയിൽ നിന്നുള്ളവർക്കാണ് കുറച്ചും കൂടി ഒരു ഉപയോഗപ്രദമാവുക കാരണം അവർക്ക് റെസിഡൻഷ്യൽ അക്കാഡമി എന്ന് പറഞ്ഞ സെറ്റപ്പിലേക്കില്ല ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അടുത്ത സോക്കർ സ്കൂൾ പരിപാടികളൊക്കെയാണ് ഉള്ളത് സോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ഒന്ന് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു കമൻറ്റ് ബോക്സിൽ പെൺ ചെയ്ത് വെക്കാ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇടാൻ നിങ്ങളൊന്ന് പോയി കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കുക സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ടമായ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു ദിവസം മറ്റേ ആയിട്ട് വന്നിരിക്കുന്നത് ഫാൻ നിസ്മ